അപ്പം മച്ചാന്മാരെ, നമ്മൾ ഇന്ന് ചൂണ്ട കിട്ടുന്നത് ഈ മണിമലയാറ്റിയാണ്. എന്തോ വലിയ ആറാണ്, ഇവിടെയാണ് നമ്മൾ ഇന്ന് ചൂണ്ട കിട്ടുന്നത്. അപ്പോൾ വേണ്ട, നമ്മുടെ മീനൊക്കെ ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം ഈ കലത്തിനകത്ത് കിടക്കത്തില്ല, അതിനു മുമ്പേ നമുക്ക് ഇതിൻ്റെ അകത്ത് കോർക്കണം. ഇവിടെയൊക്കെ വാളയുള്ള സ്ഥലമാണ് കേട്ടോ, ഇഷ്ടംപോലെ വാളയുള്ള സ്ഥലമാണ്. നമ്മുടെ ഈ പുല്ലിൻ്റെയൊക്കെ ഇടയ്ക്ക് വാള രാത്രി കയറി വരും. ഇപ്പം നമ്മുടെ വാളയെ പിടിക്കാൻ വേണ്ടി ബൈറ്റായിട്ട് ഉപയോഗിക്കുന്ന ഈ പരൽ മീനെ എങ്ങനെയാണ് പിടിച്ചു നിന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പം നമുക്ക് പരലിനെ പിടിക്കുന്ന എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. ഇഷ്ടംപോലെ നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് കൊട്ടക്കകത്ത് വെള്ളമാണോ? ഏ ആണോ? ആണോ? മച്ചാന്മാരെ, നമ്മളിവിടെ ഒരു മൂന്ന് കുപ്പി ഇട്ടിട്ടുണ്ട്. ഒന്ന്, രണ്ട്, രണ്ട്. ഉണ്ടോ? ആ കുഴപ്പമില്ല, ഒത്തിരി ഉണ്ടോ? ഒരുപാടുണ്ടോ? ഒരുപാടുണ്ടല്ലേ മച്ചാന്മാരെ, ഒരുപാട് മീനുണ്ട് കേട്ടോ. ആണോ എന്റെ പൊന്നെ, മീൻ കണ്ടോ, ഇഷ്ടം പോലെ മീനാണ് കേട്ടോ. നമ്മൾ വല വീശിയപ്പോൾ ഇതുപോലെ മീൻ കിട്ടത്തില്ല. നമുക്ക് ഇതിനകത്ത് എല്ലാ മീനും വേണ്ട, കൊടുക്കരുത്. നമുക്ക് ആവശ്യമുള്ള മീനെ തിരഞ്ഞ് നമുക്ക് ഉറവപ്പറലൊക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് വാള വിട്ട. വാളയ്ക്ക് വെട്ടാൻ പറ്റിയ മീനാണ് കുറുവപ്പറൽ. നമുക്ക് വലിയ മുഴുത്ത മീനെ മാത്രമേ കിട്ടാൻ പാടാണ്. ഇത്രയും വെള്ളം ഉള്ളത് ഓറം കിട്ടി മീനിങ്ങനെ ഓടി നടക്കുന്നു. നാളെ പറക്കുന്നുണ്ട്. അപ്പൊ എന്റെ മുതുകിനാണ് ചൂണ്ട ഓർത്തേക്കുന്നത്. ഇങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ ചൂണ്ടക്കകത്ത് കൂട്ടുകൊണ്ടിരിക്കും. അടുത്ത് തന്നെ വലിയനെ വലിയനെ കോർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോഴത്തേക്കിന് വലിയ വാള അടിക്കാൻ ചാൻസ് ഉണ്ട്. കിട്ടാൻ പാടാട്ടോ. മച്ചാന്മാരെ, നമ്മള് ചൂണ്ട കിട്ടിയേക്കും സ്ഥലം എടുക്കാറായി. വേറൊരു സംഭവം ഉണ്ടാക്കിയുണ്ടോ എനിക്ക് തിരിയാൻ പറ്റത്തില്ല. നമ്മൾ വള്ളം പോകുമ്പോൾ അതിൻ്റെ സൈഡ് മുഴുവൻ മീനാണ് കേട്ടോ. സ്വരം കേട്ടോ, ഇഷ്ടംപോലെ മീനാണ് മറിയുന്നത്. കുറച്ചും കൂടി നമുക്ക് തുഴഞ്ഞു പോകാനുണ്ട്. നമ്മുടെ ചൂണ്ട കിട്ടിയേക്കും സ്ഥലമായി. രണ്ട് ഈ കുറ്റി കേട്ടോ, വള്ളത്തെ മീൻ ചാടി കയറി. ഈ കുറ്റിയാണോ നമ്മൾ ഇവിടെ മുഴുവൻ മീൻ ചാടുന്ന സ്വരം അത് ചേത്തോ ചീത്തോ ചേത്തോ ചില വരൽ ജീവനുണ്ട്, ചില വരല് ചത്തുപോയിട്ടുണ്ട്. പൊക്ക്
കല്ല് കേട്ടിട്ടുണ്ട്. പറല് ചത്തുപോകും കിടക്കണം. അങ്ങനെ ചുട്ടഴിക്കണ്ട, വിട്ടേ. വാള അടിച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതാ, വലുതല്ല. പക്ഷെ നമുക്ക് കേറ്റ മൊഴിച്ചോണ്ട് പോകും. നല്ല പിടുത്തോ പിടിക്കണ, അടിച്ച വിഴുങ്ങി കേട്ടോ. കൊണ്ടുപോ സാധനം ശരിക്കും തീർത്ത അത് അടിച്ചേക്കുന്നു. എന്താ തീർത്ത് അടിച്ചേക്കുന്നുണ്ട് അതിൻ്റെ അകത്ത ഒരു എന്താ അടിപൊളി വിഴുങ്ങി കേട്ടാ. എനിക്കൊന്ന് ചൂണ്ട ഇവിടെ നിന്ന് അഴിച്ചു വിടണം എന്നാ തോന്നുന്നു, ചരടേ നിന്ന് അഴിച്ചു വിടണം. വീഴുങ്ങി സാധനം, പ്ലെയർ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു. ചുമ്മാ വിളിക്കണം, അത് ഊറണം. ഇത് വായിക്കൂടി കേറിട്ട് ചകലയുടെ ഞങ്ങളുടെ പുറകെ വന്നു സാധനം. വെള്ളത്തിലിടുന്നു ഇപ്പൊ നമ്മുടെ നല്ല സുന്ദര ചാത്തി, അത്ര വലുതല്ല, അര കിലോ കഷ്ടിച്ച് കാണും. പിന്നെ കുറച്ചും കൂടി പൊക്കാണ്ടെന്ന പൊക്കാം നോക്കാം. ഇപ്പൊ മച്ചാന്മാരെ നമുക്ക് രണ്ട് വേറെ റൈറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പൊ രണ്ട് 5 മണി ആയിട്ടുണ്ട്. എന്താ പനിയാറ എന്താ ഇനി എടുക്കാനാണ് ഇനി ബുദ്ധിമുട്ട്. ചൂണ്ട കട്ടിക്കണം, വലിഞ്ഞില്ല കേട്ടോ. ഇത് പനിയാറ എന്ന് പറയുന്ന സാധനം ആരാണ് ഭയങ്കര സാധനം ഭയങ്കര വില വരുന്നത്. സാധനം ഇങ്ങ് പോവും കേട്ടോ, ഇനി കേറ്റാൻ പറ്റുന്നില്ല. അടിപൊളി പനയാടാണ്.
നമുക്ക് കിട്ടിയേക്കുന്നത് രണ്ട് മീനാണ് കിട്ടിയത്. ഒരു പനയാരകൻ, പിന്നെ ഒരു ആളച്ചാത്തി. അപ്പോൾ മച്ചാമാരെ, നമ്മൾ വെളുപ്പിനെ നമ്മുടെ ചൂണ്ട പൊക്കിയായിരുന്നു. അപ്പോൾ ചെറിയൊരു വാളയും അതുപോലെ തന്നെ ഒരു പനയാരകനും കിട്ടിയാണ്. അപ്പം നമ്മളൊരു 10-11 മണി ആയപ്പം വീണ്ടും ഒന്ന് വന്നതാണ്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് കുറച്ച് ജീവനുള്ള പരൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയാണ് അതോ എന്തെങ്കിലും മീൻ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് വന്നതാണ്. മിക്കപ്പോഴും പല ആൾക്കാർക്കും മീൻ അടിക്കുന്നതാണ് പകൽ. ഇഷ്ടം പോലെ വാളയുണ്ട് വെള്ളം വരവായതുകൊണ്ട്. അപ്പം നമുക്ക് ഒന്ന് നോക്കാം നമ്മുടെ ചൂണ്ടയ്ക്കകത്ത്. അപ്പം മച്ചാമാരെ ഒരു മീൻ അടിച്ച് കിടപ്പുണ്ട് കേട്ടോ. വാ, അടിപൊളി തേണ്ട നോക്കി ചത്തുപോയി കേട്ടോ സാധനം കേട്ടോ. നമ്മുടെ നൂലെല്ലാം പിരിഞ്ഞ്, നൂലെല്ലാം ഒരുപാട് പിരിഞ്ഞിട്ടുണ്ട് നോക്കി. അത് പിരിച്ചു കളഞ്ഞു. നല്ല സൈസ് വാളയായിരുന്നു, പക്ഷെ ചത്തുപോയി. നോക്കി സൂക്ഷാൻ്റെ ഈ സൈഡിലാണ് കയറിയത്. എന്താ ഒറ്റപ്പൊരു വാളയാണ്. ഒറ്റയ്ക്കായതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു വശമൊന്നുമില്ല. നമുക്ക് ഇനി ഒന്നും ഊര അതിൻ്റെ അതൊന്ന് ചത്തുപോയി. ഈ വെളുപ്പിനെ അടിച്ചാണ് കേട്ടോ. നമ്മൾ രാവിലെ പൊക്കാൻ വന്നപ്പോഴത്തേക്കിന് മീനില്ലായിരുന്നു ഇതിൻ്റെ അത്. വെളുപ്പിനെ അടിച്ചതാ കേട്ടോ. നല്ല സൈസ് മീനാ കേട്ടോ, അത്യാവശ്യം സൈസാ. അവനൊരു വല്ലാത്ത പരുവാക്കി കളഞ്ഞു കേട്ടോ. നോക്കി എല്ലാം പോയി. നമ്മളിത് വലയുടെ അകത്ത് വട്ടച്ചരട് വരുന്ന ചരടാണ് നമ്മൾ ഈ പ്രാവശ്യം ചൂണ്ടൊക്കെ ആയിട്ട് ഇട്ട നൂല്. പക്ഷെ ഇത് അത്ര കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം മുഴുവൻ പിരിഞ്ഞ്. ഇവിടെ സാധാരണ ആൾക്കാരൊക്കെ ഇത്തുള്ള ചരടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇട്ടത്. ഇത് പ്ലാസ്റ്റിക് വേറെ ടൈപ്പ് ചരടുണ്ട്, അതിട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരു പരുവാക്കി നമ്മുടെ നൂല് കണ്ട്. അപ്പം വാള അത്യാവശ്യം നല്ല സൈസ് വാളയാണ് കേട്ടോ. നോക്കി സൈസ് വാളയാണ്. എന്താ ഇനി അവിടെ എവിടെയെങ്കിലും കാണും, നോക്കാം. ഇനിയും നോക്കാം. പൊക്കി പൊക്കി പോവാണ് കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട്. പൊക്കി 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 നമുക്ക് നോക്കാം. ആ അതിൻ്റെ അകത്തില്ല. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരെണ്ണം കൂടി ഉണ്ടാകണമെങ്കിൽ സൂപ്പറായിരുന്നു. അതിൻ്റെ അകത്തും ഇല്ല. എന്താ വാള അടിക്കുന്നു മുഴുവൻ. വാള ഇഷ്ടം പോലെ ഉണ്ട്. ആ ഒരു മീൻ ജീവനോടുണ്ട്, ഇതിനകത്ത് മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അകത്തും ഇല്ല. ഇവിടെ നമുക്ക് അടിച്ചിട്ടുണ്ട്, ഇവിടെ സൂപ്പർ സാധനം അടിച്ചിട്ടുണ്ട്. വള്ളം നമുക്ക് അടുപ്പിക്കാം. ഒരു സാധനം ഇവിടെ അടിച്ചിട്ടുണ്ട്. സൈസാണോ എന്ന് വിചാരിച്ചില്ല, പക്ഷെ ഒരെണ്ണമുണ്ട്, ഒരെണ്ണമുണ്ട്. ഈ മൊബൈലും അതുപോലെ തന്നെ മീനും കൂടി ഒരുമിച്ച് നമുക്ക് ആ സൈസാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ഒരു സൈസാണ് കേട്ടോ. ഓ പൊളിച്ച് മച്ചാമാരെ നോക്കി സാധനം. ആ ഹുക്ക് കുഴപ്പമില്ല. എന്താ ഇപ്പോൾ രണ്ട് വാള നമുക്ക് അടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത രണ്ടെണ്ണം നോക്കി. പുളി ഇത് തന്നെ. നമ്മുടെ ചത്തുപോയവൻ തന്നെ ഇച്ചിരി കൂടി വലുപ്പമെന്ന് തോന്നുന്നു. നോക്കി നമുക്ക് ഇനി ഊരാം.
ചൂരാൻ ശകലം ബുദ്ധിമുട്ടാണ്. നല്ലപോലെ കുക്കായിട്ടുണ്ട്. പ്ലയറില്ലാത്തത് കൊണ്ട് പല്ല് നല്ല ഷാർപ്പാണ് കേട്ടോ, ഷാർപ്പ് പല്ലാണ് ഇതിൻ്റെ അടിപൊളി ഷാർപ്പ് പല്ല്. ഇതിൻ്റെ ഈ കുക്കിന് എന്താ നല്ല കിടുക്കനായിട്ട് അതിനെ കുക്കായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിനത് വരാത്തത്. ഇവിടെ കൊണ്ട് തീർന്നു കേട്ടോ, അപ്പുറം സ്ഥലം കൊണ്ട് തീർന്നു നമ്മുടെ ചൂണ്ട. ഇഷ്ടം പോലെ വാണ നിൽക്കുന്ന ഒരു ഒരു ലൊക്കാലിറ്റിയാണ് കേട്ടോ. നമുക്ക് പകൽ ചുമ്മാ പോക്കാൻ പോയതാണ്, രണ്ടെണ്ണത്തിനെ കിട്ടി. നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ അടുത്താണ് നമ്മുടെ വീട് കേട്ടോ. ഇവിടെ ഈ മീൻ ഇങ്ങനെ ഈ മറിയുന്നത് വാളയടിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ ഇങ്ങനെ ഈ കൂട്ടമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അടിക്കൂടി വാള വെട്ടുന്നതാണ്. കണ്ടോ കണ്ടോ, വാള അടിക്കൂടി വെട്ടുന്ന ഇഷ്ടം പോലെ മീനുള്ള സ്ഥലമൊക്കെ. അപ്പം മച്ചാന്മാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനെക്കാട്ടും നല്ല വീഡിയോയുമായിട്ട് ഇനി വരാം.